നമസ്കാരം. ഇടം ഫിലിം സൊസൈറ്റി വാർത്തകൾ. കഴിഞ്ഞ ഒരു വർഷമായി സിനിമയുടെ വിവിധ മേഖലകളെ സ്പർശിച്ചുകൊണ്ട് ഞങ്ങൾ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചു. ജോൺ എബ്രഹാം സ്മരണ, അതുപോലെ സാഹിത്യത്തിന്റെ മേഖലയെ സ്പർശിച്ചുകൊണ്ടുള്ള എഴുത്തിന്റെ പെൺചിറകുകൾ എന്ന പരിപാടി. ഈ പരിപാടിയിലെല്ലാം കേരളത്തിലെ പ്രഗത്ഭരായ കലാകാരന്മാരും എഴുത്തുകാരും പങ്കെടുത്തു. എഴുത്തിന്റെ പെൺചിറകുകൾ എന്ന പരിപാടിയിൽ ഈ പ്രാവശ്യത്തെ ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി അവാർഡ് നേടിയ രതിദേവിയും പ്രശസ്ത കവയത്രി വൃന്ദയും പങ്കെടുത്തു. അവർ എഴുത്തുവഴികളിലൂടെ നടത്തിയ സഞ്ചാരം സിനിമാസ്വാദകർക്ക് കൂടി പ്രിയപ്പെട്ടതായി മാറി. ജോൺ എബ്രഹാമിനെ കുറിച്ചുള്ള പരിപാടിയിൽ അദ്ദേഹത്തിന്റെ സന്തത സഹചാരി തലശ്ശേരി പത്മനാഭൻ പങ്കെടുക്കുകയും ജോൺ സ്മരണ നമ്മളുമായി പങ്കുവയ്ക്കുകയും. സിനിമയിലും ജീവിതത്തിലും അസാമാന്യമായ സത്യസന്ധത പുലർത്തിയ സിനിമാ സംവിധായകനാണ് ജോൺ എബ്രഹാം. ആൾക്കൂട്ടത്തിനിടയിൽ മടുപ്പിക്കുന്ന ജാടയോടെ തലയുയർത്തി നിൽക്കാതെ ആൾക്കൂട്ടത്തിലൊരാളായി തെറികെട്ട സമൂഹത്തിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കാനാണ് ജോൺ ശ്രമിച്ചത്. അതുകൊണ്ടുതന്നെ മുഖ്യധാരാ സിനിമാ സമൂഹം അദ്ദേഹത്തെ നിഷേധിയായി മുദ്രകുത്തി. സത്യങ്ങൾ സത്യസന്ധമായി ജോൺ ഉറക്കെ പറഞ്ഞു. സുഖത്തിന്റെ ദന്തഗോപുര നിവാസികൾ ജോണിന്റെ സത്യവചനങ്ങൾ കേട്ട് ഉറക്കെ ചിരിച്ചു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും മികച്ച രീതിയിൽ പഠനം പൂർത്തിയാക്കിയാണ് ജോൺ എബ്രഹാം എന്ന മനുഷ്യൻ സിനിമയിലേക്ക് പ്രവേശിച്ചത്. ഇവയെല്ലാം കൊണ്ട് ശ്രദ്ധേയമായ അടുത്ത ഒരു വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഈ വർഷവും വ്യത്യസ്തമായ നിരവധി പരിപാടികൾ ആവിഷ്കരിക്കുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വരുന്ന ജൂലൈ 28 ലോക ചലച്ചിത്രവേദിയിലെ അത്ഭുതമായ സ്വീഡിഷ് ചലച്ചിത്രകാരൻ ഇംഗ്മർ ബെർഗ്മാന്റെ ജന്മശതാബ്ദിയാണ്. Slutar du aldrig att fråga? Nej. Jag slutar. Då blir det där blåtunas fiskgeneraler! Parti schack. Ty innan han dör vill han ha gjort en enda... Idu samjidamaya akurshikivar. Jangal ur sambada sadasu danne sangadipichu. Ii sambada sadasu naikkinnadu. Malayalathile cinema eduthukaril pramukhanaya സെബാസ്റ്റ്യൻ കാട്ടലിയ. അദ്ദേഹം അവതരിപ്പിക്കുന്ന ഈ സംവാദ സദസ്സിൽ മലയാളത്തിലെ പ്രമുഖരായ ചലച്ചിത്ര സംവിധായകരും എഴുത്തുകാരും പങ്കെടുക്കും. ഇതുകൂടാതെ ദൃശ്യ താളം നൽകുന്ന നിരവധി പരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാവാലത്തിന്റെ നാടക സംഘമായ സോപാനം അവതരിപ്പിച്ച ടാഗോറിന്റെ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള അന്തര്യാമി എന്ന നാടകം. ഈ നാടകത്തിലൂടെ ഗിരീഷ് സോപാനം എന്ന അതുല്യ കലാകാരൻ പ്രേക്ഷകരെ കയ്യിലെടുക്കുകയും അവരെ വിസ്മയകരമായ അഭിനയത്തിന്റെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവർക്ക് അവരുടെ രചനകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ചെറു സിനിമകളുടെ ഒരു മത്സരവും ഞങ്ങൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. മാത്രമല്ല ഇടം ഫിലിം സൊസൈറ്റിക്ക് ഒരു വിദ്യാർത്ഥി വിഭാഗം ഉണ്ടാക്കാനുള്ള പരിശ്രമവും ഞങ്ങൾ നടത്തുന്നുണ്ട്. കൂടാതെ സിനിമയെ ജനമധ്യത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ക്യാമറയുമായി സഞ്ചരിച്ചുകൊണ്ട് പ്രൊജക്ടറുമായി സഞ്ചരിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് സത്യസന്ധമായ സിനിമയുടെ കാഴ്ചപ്പാടുകൾ വെളിവാക്കി കൊടുക്കുന്ന ഒരു പരിപാടി ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. സിനിമ സ്കൂളുകളിൽ ഒരു പാഠ്യവിഷയമാണ്. അതുകൊണ്ട് തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ചലച്ചിത്ര പഠന ക്ലാസുകൾ നടപ്പാക്കുക, അത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ചെറു സിനിമകളുടെ ഉത്സവത്തോട് അനുബന്ധിച്ചു തന്നെ കേരളത്തിൽ എത്രയോ ചെറുപ്പക്കാർ ചെറിയ സിനിമകൾ എടുക്കുന്നു. അവരുടെ രചനകളെ മുൻനിർത്തിയുള്ള ഒരു ചർച്ചയും ചങ്ങനാശ്ശേരിയിലെ മൺമറഞ്ഞുപോയവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായുള്ള ചലച്ചിത്ര പ്രതിഭകളുമായിട്ടുള്ള സംവാദം, അവരുടെ ചലച്ചിത്ര മേഖലയിലുള്ള അവരുടെ സംഭാവനകൾ, അവരുടെ കാഴ്ചപ്പാടുകൾ,
ഇവ വിലയിരുത്തുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്ന പരിപാടി. ഇതെല്ലാം തന്നെ വളരെ മികച്ച നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കൂടാതെ നിരവധി ചെറിയ സിനിമകൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്പർശൽ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നിരവധി സിനിമകൾ, ചെറു സിനിമകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ആ സിനിമകളിലൂടെ ഒരുപാട് ചലച്ചിത്ര പ്രതിഭകളെ ഞങ്ങൾ പരിചയപ്പെടുത്തി. ചുരുക്കി പറഞ്ഞാൽ പ്രതിഭയുടെ ഒരു ഉത്സവമാണ് ഇടത്തിൽ നടക്കുന്നത്. ആ ഒരു ഉത്സവത്തിലേക്ക് നിങ്ങളെ ഏവരെയും ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഇടം നിങ്ങൾക്കു കൂടി വേണ്ടിയുള്ള ഇടമാണ്. സിനിമ കാണുന്ന ഓരോരുത്തരും സിനിമയ്ക്ക് ശേഷം അവരുടെ മനസ്സിൽ പുതിയ ഒരു സിനിമ സൃഷ്ടിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. ഇത് 100% അനുഭവവേദ്യമാക്കുന്ന രീതിയിൽ പുതിയ സിനിമാ സങ്കല്പത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം. ഇടത്തിന്റെ തണൽ എപ്പോഴും അതിനായി ഉണ്ടാവും. എല്ലാവരെയും ഈ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടത്തിന്റെ സ്നേഹികളെയും ഇടത്തിലെ മെമ്പേഴ്സായ എല്ലാ ആളുകളും, ചങ്ങനാശ്ശേരിയിൽ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇടം ഫിലിം സൊസൈറ്റിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്തകൾ അവസാനിക്കും.